വടകര വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. അന്വേഷണം ശരിയായ നിലയിലാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. മുഹമ്മദ് ഖാസിമിന്റെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. ജോഷി കുര്യൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്നാണ് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു. ഈ പിന്നെ ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിന്റെ പേരിലായിരുന്നു ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. മുഹമ്മദ് ഖാസിമിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഹമ്മദ് ഖാസിം ആവട്ടെ, തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ മുഹമ്മദ് ഖാസിം സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിരുന്നത്. അതിലാണ് കോടതി ഇപ്പോൾ ഈ കേസിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രണ്ട് കേസിന്റെയും കേസ് ഡയറികൾ, അതായത് മുഹമ്മദ് ഖാസിം പ്രതിയായും വാദിയായുമുള്ള രണ്ട് കേസിന്റെയും കേസ് ഡയറികൾ പരിശോധിച്ചാൽ അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് പറഞ്ഞത്. അന്വേഷണം എങ്ങനെ വേണമെന്ന് കോടതിക്ക് നിർദ്ദേശിക്കാനാവില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് കോടതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ മുഹമ്മദ് ഖാസിമാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ നിന്ന് കണ്ടെത്താനായില്ല എന്ന് പോലീസ് കോടതി അറിയിച്ചത്. മാത്രമല്ല ഇടത് സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇതാദ്യം പ്രചരിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ മെറ്റയുടെ സഹകരണമില്ലാതെ ഇത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആദ്യം ഒറിജിൻ ചെയ്തതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ എത്രയും വേഗം ഉത്തരം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഖാസിമിന്റെ ഹർജി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഖാസിമിനെ വേണമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അനൂപ്.